ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ? ഫാസിൽ സാറിന്റെ ഓഡിയോ ആയിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസിൽ കിട്ടിയ അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് ഫാസിൽ സാറിൻ്റെ ആ ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെയായിരിക്കും. ഉറപ്പായിട്ടും ഞാൻ എന്ന കലാകാരിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. അതിന് വഴിയൊരുക്കിയ ഏഷ്യാനെറ്റിനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ ബിഗ് ബോസിലോട്ട് കയറുന്ന സമയത്ത് എന്നോട് ഏഷ്യാനെറ്റ് തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും സ്ട്രാറ്റജിയൊക്കെ വെച്ചിട്ടാണോ അല്ലെങ്കിൽ പ്ലാനിംഗ് ഒക്കെ വെച്ചിട്ടാണോ അകത്തോട്ട് കയറുന്നതെന്ന്. അല്ല, ഗോ വിത്ത് ദ ഫ്ലോ, ബി ഒറിജിനൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ മനസ്സിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിന്നു. എനിക്ക് ലാസ്റ്റ് ടോപ്പ് റണ്ണറപ്പ്, ഫസ്റ്റ് റണ്ണറപ്പ് എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടി. അതൊരിക്കലും എന്നെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അങ്ങേയറ്റം ഞാൻ ആ ഒരു ടൈറ്റിലിനെ ബഹുമാനിക്കുന്നു. വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഫൈനൽ മൊമെന്റിൽ ലാലേട്ടൻ കൈ പിടിച്ചു വന്നപ്പോൾ ലാലേട്ടൻ രണ്ടാളിനും കൈ മാറി മാറി ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. സ്റ്റേജിലോട്ട് പോകുന്ന വഴി തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു. ഒന്നുകിൽ ഫസ്റ്റ് റണ്ണറപ്പ് അല്ലെങ്കിൽ വിന്നർ, ഇതിൽ ഏത് കിട്ടിയാലും ഭയങ്കര ഭാഗ്യമാണ്. അവസാനം വരെ 100 ദിവസം വരെ നിൽക്കുക എന്നുള്ളത് ഒട്ടും ചെറിയ കാര്യമല്ല. ഓരോ ദിവസവും മാത്രമല്ല, ഞാനെന്ന വ്യക്തി ഒരുപാട് എവിക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എവിക്ഷനിൽ നിന്ന ഞാനും ജുനൈസും ആണ്. അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓഡിയൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ആ 100-ാമത്തെ ദിവസം ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ ലാൽ സാറെ കൈ പിടിച്ചിട്ട് സ്റ്റേജിലോട്ട് പോയത്. സോ അതിൽ സന്തോഷം എന്നല്ലാതെ അതിലുപരി ഞാൻ എന്താ പറയേണ്ടത്? എന്തോ ഇതില് കോൺഫിഡൻസ് തുടക്കത്തിൽ അതിന് കോൺഫിഡൻസ് ആയിട്ടല്ല എനിക്ക് തോന്നിയത്, ഓവർ കോൺഫിഡൻസ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഗെയിം ഏത് വഴിത്തിരിവിലൂടെ, പക്ഷെ പുള്ളി അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിയെ ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടാവും, ഏത് പ്രതിസന്ധികളെയും നേരിടാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ പറഞ്ഞതൊന്നും വേസ്റ്റ് ആയില്ല, പുള്ളി തന്നെ ടൈറ്റിൽ വിന്നറായി. അതിനർത്ഥം അദ്ദേഹം അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഓഡിയൻസിലോട്ട് എത്തിയിട്ടുണ്ട്, ഓഡിയൻസ് അത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ, സീസൺ 5 ടൈറ്റിൽ വിന്നറായിട്ട് അഖിലേട്ടനെ വന്നിട്ടുള്ളത്. എന്തായാലും എല്ലാം നല്ലതായിട്ട് ഭവിക്കട്ടെ. നമ്മുടെ സീസൺ 5 എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ലൈഫ് നല്ല രീതിയിൽ മികച്ചതാവട്ടെ. എല്ലാവരും നന്നായി കണ്ടു എന്ന് വെച്ചാൽ നമുക്ക് പറയാലോ, അവരെ എൻ്റെ കൂടെ സീസൺ 5 ഉണ്ടായിരുന്നതാണ്, അതിൽ അഭിമാനിക്കാം.